Quality Learning, powered by Elegant Central Education and Research Center. കുഞ്ഞുമക്കളെ, ഇനി നമുക്ക് മാത്സ് ആക്ടിവിറ്റി ബുക്ക് ഒന്ന് നോക്കിയാലോ. മക്കളെ എല്ലാവരും മാത്സ് ആക്ടിവിറ്റി ബുക്ക് എടുത്തേ. പേജ് നമ്പർ 8. Look at the picture and tell what you see here. ഈ ചിത്രം നോക്കി ചിത്രത്തിൽ എന്തൊക്കെയാണ് കാണുന്നത് എന്നൊന്ന് പറഞ്ഞു നോക്കിയാലോ. ദർ ഇസ് എ പപ്പായ ട്രീ. എ കാറ്റ് ഈസ് ഓൺ ദ ടോപ്പ് ഓഫ് ദ പപ്പായ ട്രീ. അല്ലേ, ഒരു പപ്പായ മരം കാണുന്നുണ്ട്. ആ പപ്പായ മരത്തിൻ്റെ മുകളിൽ ആരായിരിക്കുന്നേ? പൂച്ച. എ ഡോഗ് ഈസ് സിറ്റിംഗ് അറ്റ് ദ ബോട്ടം ഓഫ് ദ പപ്പായ ട്രീ. പപ്പായ ട്രീയുടെ അടിയിൽ ഒരു ഡോഗ് ഇരിക്കുന്നുണ്ട്. കാറ്റ് ഈസ് ഓൺ ദ ടോപ്പ് ഓഫ് ദ പപ്പായ ട്രീ. ഡോഗ് ഈസ് അറ്റ് ദ ബോട്ടം ഓഫ് ദ പപ്പായ ട്രീ. അപ്പോൾ മുകളിൽ എന്നതിന് ടോപ്പ് എന്നും അടിയിൽ എന്നതിന് ബോട്ടം എന്നും പറയും. മുകളിൽ, ടോപ്പ് ഓഫ് ദ ട്രീ മുകളിൽ, ബോട്ടം ഓഫ് ദ ട്രീ അടിയിൽ. മുകളിൽ എന്നതിന് ടോപ്പ് എന്നും അടിയിൽ എന്നതിന് ബോട്ടം എന്നും പറയും. നൗ ചിൽഡ്രൻ ലുക്ക്, ദർ ആർ ടു ബോയ്സ്. വൺ ബോയ് വിത്ത് എ ബാസ്കറ്റ് ഹാസ് മോർ മാംഗോസ്. രണ്ട് ആൺകുട്ടികൾ ഒരു ബാസ്കറ്റുകളിൽ മാംഗോ മാങ്ങകളായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ ഒരാൺകുട്ടിയുടെ കയ്യിൽ മോർ മാംഗോസ് കൂടുതൽ മാങ്ങകളുണ്ട്. അനദർ ബോയ് വിത്ത് എ ബാസ്കറ്റ് ഹാസ് ലെസ് മാംഗോസ്. മറ്റേ ആൺകുട്ടിയുടെ കയ്യിൽ കുറച്ച് മാങ്ങകളേ ഉള്ളൂ. അപ്പോൾ കൂടുതൽ എന്നതിന് മോർ എന്നും കുറവ് എന്നതിന് ലെസ് എന്നുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി മക്കളെ, വേറെ എന്തൊക്കെയാണ് ചിത്രത്തിലുള്ളത്? ആ, ഒരു മനുഷ്യൻ മണ്ണ് നിറയ്ക്കുകയാണ് അല്ലേ പാത്രത്തിൽ. ആ, എ മാൻ ഈസ് കളക്റ്റിംഗ് സാൻഡ്. വൺ പോട്ട് ഈസ് ഫുൾ ബട്ട് അനദർ വൺ ഈസ് എംപ്റ്റി. ഒരു പാത്രത്തിൽ സാൻഡ് ഫുള്ളാണ്, മറ്റേ പാത്രത്തിലോ മണ്ണ് വല്ലതുണ്ടോ? ഇല്ല, എംപ്റ്റിയാണ്. അപ്പം നിറച്ചുള്ളതിന് ഫുൾ എന്നും ഇല്ലാത്തതിന് എംപ്റ്റി എന്നും നമ്മൾ പറയും. അടുത്തത്, എ ബോയ് സ്റ്റാൻഡിങ് In front of a house. A boy standing with a heavy pumpkin and a light balloon. ഒരു ആൺകുട്ടി നിൽക്കുന്നുണ്ട്. അവൻ്റെ ഒരു കയ്യിൽ വെയിറ്റ് കൂടിയ ഒരു മത്തങ്ങയുണ്ട്. മറ്റേ കയ്യിലോ വെയിറ്റ് കുറവുള്ള ഒരു ബലൂണുണ്ട്. അപ്പോൾ ഭാരം കൂടിയത് എന്നതിന് നമ്മൾ ഹെവി എന്നും ഭാരം കുറവുള്ളതിന് ലൈറ്റ് എന്നും പറയും. കുഞ്ഞുമക്കളെ, നമ്മൾ അടുത്ത പേജ് നോക്കാം. പേജ് നമ്പർ 9. അതിലെന്തെല്ലാം കാണുന്നുണ്ട്? ദർ ആർ ടു ഗേൾസ്. അല്ലേ, രണ്ട് പെൺകുട്ടികളെ കാണാം. വൺ ഗേൾ ഹാസ് ലോങ് ഹെയർ. ഒരു പെൺകുട്ടിയുടെ മുടി നല്ല നീളമുള്ള മുടിയാണ്. ബട്ട് അനദർ ഹാസ് ഷോർട്ട് ഹെയർ. ഒരു പെൺകുട്ടിയുടെ മുടി നീളം കൂടുതലുള്ളതാണ്, ലോങ് ഹെയർ, നീളമുള്ളത്. ലോങ്, നീളം കുറവുള്ളതിന് ഷോർട്ട്, നീളം കൂടുതലിന് നീളമുള്ളതിന് ലോങ് എന്നും നീളം കുറഞ്ഞതിന് ഷോർട്ട് എന്നും ഉപയോഗിക്കും. എ ഗേൾ ഹാസ്
long hair. Another girl has short hair. പിന്നെന്തൊക്കെ കാണാം? രണ്ട് ബോളുകൾ കാണാം അല്ലേ, two balls. There are two balls. One is big but another is small. ഒരു ബോൾ വലുതും ഒരു ബോൾ ചെറുതും. വലുത് എന്നതിന് ബിഗ് എന്നും ചെറുതിന് സ്മോൾ എന്നും നമ്മൾ ഉപയോഗിക്കും. ഇനി നോക്കൂ മക്കളെ, വീടിൻ്റെ ഉള്ളിൽ ഒരാൺകുട്ടിയുണ്ട് അല്ലേ. ദെർ ഇസ് എ ബോയ് ഇൻസൈഡ് ദി ഹൗസ്. ഒരു ബോയ് വീടിൻ്റെ ഉള്ളിലാണ്. ഇൻസൈഡ്, ഉള്ളിൽ എന്നതിന് ഇൻസൈഡ് എന്നാണ് പറയുന്നത്. ഒരു കുട്ടി എവിടെയാണ്? വീടിന് പുറത്ത്, ഔട്ട്സൈഡ് ദ ഹൗസ്. വൺ ബോയ് ഈസ് ഇൻസൈഡ് ദ ഹൗസ്, അനദർ വൺ ഈസ് ഔട്ട്സൈഡ് ദ ഹൗസ്. വീടിൻ്റെ ഉള്ളിൽ എന്നതിന് ഇൻസൈഡ് എന്നും വീടിന് പുറത്ത് എന്നതിന് ഔട്ട്സൈഡ് എന്നും നമ്മൾ പറയും. ചിത്രത്തിൽ ഒരമ്മയെയും ഒരു മകളെയും കാണുന്നുണ്ടോ? ദ മദർ ഈസ് ടോൾ ബട്ട് ചൈൽഡ് ഈസ് ഷോർട്ട് അല്ലേ. അമ്മ വലുതാണ്, ഉയരം കൂടിയതാണ്, ടോൾ. മോളോ ഉയരം കുറഞ്ഞതാണ്, ഷോർട്ട്. അപ്പോൾ ഉയരം കൂടിയതിന് നമ്മൾ ടോൾ എന്നും ഉയരം കുറഞ്ഞതിന് ഷോർട്ട് എന്നും ഉപയോഗിക്കും. ഇനി നമ്മുടെ ചിത്രത്തിലെ രണ്ട് വീടുകൾ കാണാം. രണ്ട് വീടുകൾ, വൺ ഈസ് ബിഗ്, അനദർ വൺ ഈസ് സ്മോൾ. വൺ ഈസ് ബിഗ് ആൻഡ് അനദർ വൺ ഈസ് സ്മോൾ. ആ രണ്ട് വീടുകളിലും ഒരു വീട് കുട്ടികളുടെ അടുത്താണ് അല്ലേ. There are two houses. One is nearer, near to the children. Children കുട്ടികളുടെ അടുത്താണ്. മറ്റേ വീടോ? Another one is far away, അകലെയാണ്, കുട്ടികളിൽ നിന്നും അകലെയാണ്. അകലെ എന്നതിന് far away എന്നാണ് പറയുന്നത്. അടുത്ത് എന്നതിന് ഉപയോഗിക്കുന്ന വാക്കാണ് നിയർ. There are two coconut trees. രണ്ട് തെങ്ങുകളുണ്ട്. One is tall. ഒന്ന് ഉയരം കൂടിയതാണ്. Another one is short. ഉയരം കുറഞ്ഞതാണ്. മക്കളെ, പേജ് നമ്പർ 10 എടുത്താലോ? ഉയരം കൂടിയ വീടിന് റോസ് നിറവും ഉയരം കുറഞ്ഞ വീടിന് മഞ്ഞ നിറവും കൊടുക്കണം. കളർ ദ ടോൾ ബിൽഡിംഗ് റോസ്. ടോൾ ബിൽഡിംഗ്, ഉയരമുള്ള കെട്ടിടത്തിന് റോസ് കളറും, ഷോർട്ട് വണ്ണിന് യെല്ലോ കളറും മഞ്ഞ നിറവും കൊടുക്കണം. ഉയരം കൂടിയതിന് റോസ് കളറും, ടോൾ ബിൽഡിങ്ങിന് റോസ് കളറും, ഷോർട്ട്, ഉയരം കുറഞ്ഞ ബിൽഡിങ്ങിന് മഞ്ഞ നിറവും കൊടുക്കണം. രണ്ട് പേര്, അച്ഛനും അമ്മയും മാങ്ങ പൊട്ടിക്കുന്ന തോട്ടിയുമായിട്ടാണ് നിൽക്കുന്നത് അല്ലേ. മക്കൾ എന്ത് ചെയ്യണം? കളർ ദ ഡ്രസ് ഓഫ് എ പേഴ്സൺ ഹോൾഡിംഗ് the long stick. Orange. ആ long stick, നീളമുള്ള വടി പിടിച്ച് നിൽക്കുന്നത് ആരാണ്? അയാളുടെ ഡ്രസ്സിന് ഓറഞ്ച് നിറം കൊടുക്കണം. ഷോർട്ട് സ്റ്റിക്ക് കൈപ്പിടിച്ച് നിൽക്കുന്ന ആൾക്കോ വയലറ്റ് നിറവും കൊടുക്കണം. അപ്പോൾ ഇതിലെ ലോങ് സ്റ്റിക്ക് ആരുടെ കയ്യിലാണ്?
അച്ഛൻ്റെ കയ്യിൽ അല്ലേ. അച്ഛന് എന്ത് കളറ് കൊടുക്കണം? ഓറഞ്ച് നിറം. അമ്മയുടെ സ്റ്റിക്ക് ഷോർട്ടാണ്, നീളം കുറഞ്ഞ സ്റ്റിക്കാണ്. അമ്മയ്ക്ക് എന്ത് കളറാണ് കൊടുക്കേണ്ടത്? വയലറ്റ്. ഇനി മക്കൾ, ആ ചിത്രത്തിൽ മീനുക്കുട്ടി നിൽക്കുന്നുണ്ടല്ലോ. മീനുക്കുട്ടിയുടെ കയ്യിൽ രണ്ട് തരം ബുക്കുകളുണ്ട്. ഒരു പുസ്തകം കനം കൂടിയ പുസ്തകമാണ്, കളർ ദ തിക്ക് ബുക്ക് ഇൻ മീനൂസ് ഹാൻഡ് റെഡ്. തിക്ക് ബുക്ക്, തിക്ക് കനം കൂടിയത്, തിക്ക്. എന്ത് കളറാണ് കൊടുക്കേണ്ടത്? ചുവന്ന നിറം, റെഡ് കളർ കൊടുക്കണം. തിൻ ബുക്കിനോ, കനം കുറഞ്ഞ തിൻ ബുക്കിന് ബ്ലൂ കളറും കൊടുക്കണം. അപ്പോൾ മക്കൾ നാളെ വരുമ്പോൾ പേജ് നമ്പർ 10 ചെയ്തു വരണേ. Please subscribe our channel, like, share, comment, and also enable the bell button to get the recent notifications.